തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ 60 പട്ടികവർഗ കുടുംബങ്ങൾ ഭൂമിയുടെ അവകാശികളായി മാറി. കുടുംബങ്ങൾക്ക് റവന്യൂ മന്ത്രി കെ രാജൻ പട്ടയം വിതരണം ചെയ്തു. മേലേപൊണ്ടാങ്ങയം, ഓളിക്കൽ, ഓടപ്പുയിൽ എന്നിവിടങ്ങളിലുള്ളവർക്കാണ് പട്ടയം ലഭിച്ചത്. താമരശ്ശേരി താലൂക്കിൽ ഉൾപ്പെടുന്ന തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ കൊടക്കാട്ടുപാറ വാർഡിലെ മേലേപ്പൊന്നാങ്കയം, ഓളിക്കൽ, ആനക്യാമ്പോയിൽ വാർഡിലെ ഓടപ്പോയിൽ എന്നിവിടങ്ങളിലെ 60 പട്ടികവർഗ കുടുംബങ്ങളാണ് ഭൂമിയുടെ ഉടമകളായി മാറിയത്. 60 വർഷങ്ങൾക്ക് മുമ്പ് എസ്റ്റേറ്റ് ജോലിക്കെത്തിയവരുടെ ഇന്നത്തെ തലമുറ നേരിട്ടത് ഭൂമിയും വീടുമുണ്ടെങ്കിലും സ്വന്തമെന്ന് പറയാൻ ഇതിനൊന്നും രേഖകളില്ല എന്നതായിരുന്നു. സർക്കാരുകളുടെ ഇടപെടലുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമായ കോളനികളിൽ വീടിനും ഭൂമിക്കും രേഖകളില്ല എന്ന കാലങ്ങളായുള്ള പ്രശ്നത്തിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. ഞാൻ മേലപ്പന്നാങ്ക ആദിവാസി കോളനിയിൽ നിന്നാണ്. ഞങ്ങൾക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് പട്ടയങ്ങളൊന്നും കിട്ടിയിട്ടേ ഇല്ലായിരുന്നു. അതിനോട് സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പിണറായി സർക്കാർ വന്നതോടെ ഞങ്ങൾക്ക് പട്ടയങ്ങളൊക്കെ നൽകുന്നുണ്ട്. അതിനെതിരെ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ 75 വർഷത്തോളമായി ഇവിടെ താമസിക്കുന്നു. ഒരുപാട് ഞങ്ങൾക്ക് 35 കുടുംബങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് ഒരുപാട് വർഷമായി പട്ടയമൊന്നുമില്ലായിരുന്നു, ഭൂമിക്ക് സ്വന്തം അവകാശമൊന്നും ഇല്ലായിരുന്നു. 35 കുടുംബങ്ങളുള്ളെങ്കിലും ഇപ്പോൾ 45 പേർക്ക് പട്ടയം കിട്ടാൻ പോവാണ്. അത് ഈ ഗവൺമെൻറ് വന്നിട്ടാണ്. ഇന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പട്ടയം കിട്ടാൻ പോകുന്നത്. വളരെ സന്തോഷമുണ്ട്. ഈ ഗവൺമെൻറ്റിനോട് വളരെ നന്ദിയുണ്ട്. വന്നതിൽ പുല്ലൂരമ്പാറ CJM ഓഡിറ്റോറിയത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പട്ടയ വിതരണം ചെയ്തതോടെ തിരുവമ്പാടി പഞ്ചായത്തിലെ ഭൂരിഭാഗം പട്ടികവർഗ കുടുംബങ്ങളും സ്വന്തം ഭൂമിക്ക് ഉടമകളായി മാറി. മേലേപ്പൊന്നാങ്കയം കോളനിയിലെ 48 കുടുംബങ്ങൾ, ഓടപ്പൊയിൽ കോളനിയിലെ 10 കുടുംബങ്ങൾ, ഓളിക്കൽ കോളനിയിലെ 2 കുടുംബങ്ങൾ എന്നിവർക്കാണ് മന്ത്രി പട്ടയം കൈമാറിയത്. സാധാരണയായി കോഴിക്കോട് കലക്ടറേറ്റ് കേന്ദ്രീകരിച്ചാണ് ലാൻഡ് ട്രിബ്യൂണൽ ഹിയറിംഗ് നടത്താറുണ്ടായിരുന്നത്. എന്നാൽ ട്രൈബൽ കോളനി നിവാസികൾക്ക് വേഗത്തിൽ പട്ടയം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിൽ റവന്യൂ മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം തിരുവമ്പാടി പഞ്ചായത്തിൽ ഹിയറിംഗ് നടത്തി. ഇതുപ്രകാരം അവർ കൈവശം വെച്ച ഭൂമിക്ക് LT പട്ടയം വരെ വേഗത്തിൽ നൽകാൻ കഴിയുകയും ചെയ്തു. 2023 ജൂണിൽ സർക്കാരിൻ്റെ 2nd വാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട് ജില്ലയിൽ പട്ടയമേളയിൽ 8216 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. ഈ വർഷം അർഹരായ പട്ടയരഹിതർക്ക് പട്ടയം സമയബന്ധിതമായി വിതരണം ചെയ്യുന്നതിനായി രൂപപ്പെടുത്തിയ പട്ടയമിഷന്റെ ഭാഗമായി ജില്ലയിലെ പട്ടയ പ്രശ്നം അഭിമുഖീകരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ജനപ്രതിനിധികൾ മുഖേന കണ്ടെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.